ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ പി എം ഫൗണ്ടേഷൻ എന്നൊരു എക്സാമിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ പി എം ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ SSLC എക്സാമിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ്. ഏകദേശം 150,000 ഈ ഒരു എക്സാമിൻ്റെ സ്കോളർഷിപ്പ് തുക പി എം ഫെലോഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പി എം ഫൗണ്ടേഷൻ മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു എക്സാം നടത്തി വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എക്സാമിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ഈ ഒരു എക്സാം ആർക്കാണ് എഴുതാൻ സാധിക്കുക? അപ്പം ഈ ഒരു വർഷം 2023 SSLC റിസൾട്ട് വന്ന് ഇപ്പോൾ പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്ത വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുക. അപ്പം SSLC ഓർ THSLC എക്സാമിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും. ഇനി CBSEയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും 90% ഓർ എബോ മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുക. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, അതായത് ഈ ഒരു ആർട്സ്, സ്പോർട്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സോഷ്യൽ സർവീസിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതിലെല്ലാം സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ചെറിയൊരു ഇളവുണ്ട്. അതായത് അവർക്ക് എല്ലാ വിഷയങ്ങളിലും A grade നേടിയാൽ മതി. ഇനി CBSEയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ A grade സമാനമായ മാർക്ക് സ്കോർ ചെയ്താൽ മതി, ഈ ഒരു എക്സാം അവർക്കും എഴുതാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, പേപ്പർ, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിന് വരുന്നത് ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ജനറൽ നോളജ്, ജനറൽ ഇൻ്റലിജൻസ് തുടങ്ങി 10-ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പം ഇപ്പോൾ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു ടച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എക്സാം എളുപ്പമായിരിക്കും. പിന്നെ ഈ ഒരു എക്സാം കേരളത്തിൽ ഉടനീളം നടക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ വിവിധ ജില്ലകളിലായിട്ട് ഉണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് ഈ ഒരു എക്സാമിൻ്റെ റിവാർഡിനെ കുറിച്ച് നോക്കാം. അപ്പം ഈ ഒരു എക്സാമിൽ നിശ്ചിത മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും പിന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. പിന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഇവരൊരു ക്യാമ്പും ഒരു ഇൻ്റർവ്യൂവും കൊടുക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 10 വിദ്യാർത്ഥികൾക്ക് PM ഫെലോഷിപ്പ് 1.5 ലക്ഷം രൂപ നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ ഒരു എക്സാമിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു PM ഫൗണ്ടേഷൻ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PM ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റിൽ കയറണം. അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ PM ഫൗണ്ടേഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെയാണ് PMFonline.org എന്നാണ് ഈ ലിങ്ക്. സോ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറും. എന്നിട്ട് ഇവിടെ താഴേക്ക് വരുമ്പം ഇവിടെ സ്കോളർഷിപ്സ് എന്നൊരു സെക്ഷൻ കാണാം. ഇവിടെ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റിൽ PM ഫൗണ്ടേഷൻ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2023 കാണാം, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും. അപ്പം ഇതാണ് ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ. നമ്മൾ നേരത്തെ വായിച്ച ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയാൻ മിസ്സായ ഒരു കാര്യമുണ്ട്, അതായത് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് എക്സാമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, കേരളയുണ്ട്, GCSE ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഗൾഫിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന എക്സാമാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് വേണ്ടത്, നമ്മൾ ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കാനുണ്ട്. ആദ്യമായിട്ട് നെയിം, നമ്മൾ SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിലെ നെയിം സ്പെല്ലിംഗ് മാറാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ജെൻഡർ സെലക്ട് ചെയ്യുക, കൺട്രി സെലക്ട് ചെയ്യുക, ക്വാളിഫൈഡ് എക്സാമിനേഷൻ. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എക്സാമിനേഷൻ സെൻറ്റർ, പിന്നെ റിലീജിയൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നമ്മുടെ അഡ്രസ്സ്, ഡിസ്ട്രിക്റ്റ്, പിന്നെ പിൻ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ കോൺടാക്ട് ഇൻഫോർമേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഇനിയുള്ള നമ്മുടെ ഹാൾ ടിക്കറ്റ്, നമുക്കുള്ള ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിലൂടെ ആയിരിക്കും നമ്മൾ അറിയിക്കുക. സോ ഇത് തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, ഇവിടെ രജിസ്റ്റർ നമ്പർ, നമ്മുടെ SSLC എക്സാം എഴുതിയ രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്മൾ എക്സാം എഴുതിയ അപ്പോൾ പഠിച്ചിരുന്ന സ്കൂളുണ്ടല്ലോ, അതിൻ്റെ അഡ്രസ്, നെയിം ആൻഡ് അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കിട്ടിയ എക്സാം സ്കോർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ 3 ഡാറ്റാസ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത് നമ്മുടെ ഫോട്ടോ ആണ്,
അത് ജെ പി ജി ഫോർമാറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതിൽ നമ്മൾ നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജെ പി ജി ഫോർമാറ്റിലാണ് ആഡ് ചെയ്യേണ്ടത്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു എം ബിയിൽ കൂടുതലും ആ ഒരു ഫയൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് പി ഡി എഫ് എന്ന് ജെ പി ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും കംപ്രസ് ചെയ്യാനൊക്കെ ഓൺലൈൻ ടൂൾസ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. പിന്നെ അതർ ഡീറ്റെയിൽസിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡാണ്, അതായത് ലൈക്ക് ആധാർ കാർഡിൻ്റെ ഒക്കെ പോലെ ആധാർ കാർഡ് ആഡ് ചെയ്താൽ മതിയാകും. സോ ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിക്ലറേഷൻ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഈ ഒരു സംഭവം ടിക്ക് കൊടുക്കുക. ദെൻ നമ്മുടെ പ്ലേസ് ആഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ സെക്യൂരിറ്റി കോഡ്, ഈ ഒരു കാണുന്ന കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓൾറെഡി സെറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത ശേഷം ഇവിടെ അപ്ലൈ നൗ കൊടുക്കുക. അതോടെ നമ്മളൊരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 31st ആണ്. അപ്പോൾ അത്രയും ആണ് നമുക്ക് സമയമുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എക്സാം എഴുതുന്ന എല്ലാവരും ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.